ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ മത്സരമാണ് കാലങ്ങളായി മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും തമ്മിൽ നടന്നു വരാറുള്ളത്. മത്സരം ലിവർപൂളിൻ്റെ ആൻഫീൽഡിൽ വെച്ചാണെങ്കിൽ പിന്നെ പറയേണ്ടതുമില്ലല്ലോ. ഇന്ന് രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം ആവേശകരമായ സമനിലയിലാണ് അവസാനിച്ചത്. ആൻഫീൽഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും 2-2 എന്ന സമനിലയിലാണ് കളി അവസാനിപ്പിച്ചത്. 2 തവണ പിറകിൽ പോയ ശേഷമാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് എവേ ഗ്രൗണ്ടിൽ സമനില സമ്പാദിച്ചത്. ആൻഫീൽഡിൽ ആദ്യ പകുതിയിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് കണ്ടത്. അവർ തുടരെ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഒന്നുപോലും വലയിലെത്തിക്കാനായില്ല. ഇടതുവിങ്ങിൽ ഫിൽ ഫോഡനായിരുന്നു ലിവർപൂൾ ഡിഫൻസിന് ഏറെ ഭീഷണി നൽകിയത്. ലിവർപൂൾ ഡിഫൻസിൽ ഇറങ്ങിയ മിൽനറിനെ ഫോഡൻ വധിക്കുന്നതായിരുന്നു ആദ്യ പകുതിയിൽ കാണാൻ സാധിച്ചത്. ബെർണാർഡോ സിൽവയുടെ മിഡ്ഫീൽഡിൽ നിന്നുള്ള ഒരു ഗംഭീര കുതിപ്പും ആദ്യ പകുതിയിൽ കണ്ടു. പക്ഷേ ഒരു മുന്നേറ്റവും ഗോളാക്കാൻ സാധിച്ചില്ല. എന്നാൽ 2 പകുതിയിൽ ലിവർപൂളിൻ്റെ മനോഭാവവും ശൈലിയും മാറിയിരുന്നു. അവർ ആൻഫീൽഡിൽ കളിക്കുന്നത് പോലെ കളിക്കാൻ തുടങ്ങി. 59-ാം മിനിറ്റിൽ അവർ ലീഡും നേടി. മൈതാനമധ്യത്ത് വെച്ച് പന്ത് സ്വീകരിച്ച് ഇടതുവിങ്ങിലൂടെ മുന്നേറിയ സലയെ തടയാൻ ആർക്കും സാധിച്ചിരുന്നില്ല. സല പെനാൾട്ടി ബോക്സിലേക്ക് മുന്നേറിയ മാനയെ കണ്ടെത്തുകയും മാനെ ലിവർപൂളിനെ മുന്നിലെത്തിക്കുകയും ചെയ്തു. ഈ ഗോളിനോട് നന്നായി തന്നെ സിറ്റി പ്രതികരിച്ചു. ജീസസിന്റെ പാസിൽ നിന്ന് 69-ാം മിനിറ്റിൽ ഫിൽ ഫോഡൻ സിറ്റിയെ സമനിലയിലെത്തിച്ചു. ജീസസിന്റെ മനോഹര പാസ് സ്വീകരിച്ച് പോസ്റ്റിലേക്ക് ഫോഡൻ പന്ത് ഡ്രിൽ ചെയ്ത് കയറുകയായിരുന്നു. കളി ഇതോടെ ആവേശകരമായി. 76-ാം മിനിറ്റിൽ ഈജിപ്ഷ്യൻ മജീഷ്യൻ തന്നെ ഏറ്റവും മികവിലേക്ക് ഉയരുന്നതാണ് കാണാൻ സാധിച്ചത്. ഇടതു വിങ്ങിൽ നിന്ന് പന്ത് സ്വീകരിച്ച് സല നടത്തിയ നൃത്ത ചുവട് കണ്ട് സിറ്റി ഡിഫൻസ് ആകെ ഇരുന്നു പോയി എന്ന് പറയാം. ആ നീക്കത്തിന്റെ ഒടുവിൽ ലീഗിൽ ഈ സീസണിൽ കണ്ട ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്ന് പിറന്നു. ലിവർപൂൾ 2-1 മുന്നിലെത്തുകയും ചെയ്തു. മത്സരത്തിന്റെ ആവേശം അവിടെയൊന്നും അവസാനിച്ചില്ല. സിറ്റി പൊരുതാൻ തുടങ്ങി. 81-ാം മിനിറ്റിൽ വീണ്ടും സമനില. ഇത്തവണ മറ്റൊരു സുന്ദര ഗോൾ. പിറന്നതോ കെവിൻ ഡിബ്രോയിന്റെ ബൂട്ടിൽ നിന്ന്. കളി 2-2. 87-ാം മിനിറ്റിൽ ആളൊഴിഞ്ഞ ഗോൾ പോസ്റ്റിലേക്ക് 6 യാർഡിനകത്ത് വെച്ച് ഫാബിനിയോയ്ക്ക് അവസരം ലഭിച്ചുവെങ്കിലും റോഡ്രിയുടെ ഗോളിന് തുല്യമായ ബ്ലോക്ക് കളി 2-2 തന്നെ സമനിലയിൽ നിർത്തി. ഇതിനുശേഷവും ഇരു ടീമുകളും വിജയത്തിനായി ശ്രമിച്ചുവെങ്കിലും കളി അർഹിച്ച സമനിലയിൽ തന്നെ അവസാനിച്ചു. ഈ സമനിലയോടെ 15 പോയിന്റുമായി ലിവർപൂൾ 2-ാം സ്ഥാനത്തും 14 പോയിന്റുമായി സിറ്റി 3-ാം സ്ഥാനത്തും ടേബിളിൽ നിൽക്കുകയാണിപ്പോൾ. അതേസമയം ബ്രെൻഫോർഡിന്റെ തേനീച്ചക്കൂട്ടം വിപ്ലവം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീമിയർ ലീഗിൽ തങ്ങളുടെ സ്വപ്ന കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബ്രെൻഫോർഡ്. ഇന്ന് മികച്ച ഫോമിലുള്ള വെസ്റ്റാമിനെയും വീഴ്ത്തിയ തേനീച്ചക്കൂട്ടം തങ്ങൾ അത്ഭുതം കാണിക്കാനാണ് പ്രീമിയർ ലീഗിൽ വന്നതെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയുണ്ടായി. മത്സരത്തിന്റെ 94-ാമത്തെ മിനിറ്റിൽ വിജയ ഗോൾ നേടിയ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഹാമേഴ്സിനെ ബ്രെൻഫോർഡ് അട്ടിമറിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ ലിവർപൂളിനെതിരെ 82-ാം മിനിറ്റിൽ സമനില ഗോൾ നേടിയ വിസ ഇന്നും അവസാന നിമിഷത്തെ ഗോളിൽ മത്സരം കയ്യിലാക്കി. വെസ്റ്റാം ആധിപത്യം കാണിച്ച മത്സരത്തിൽ 20-ാം മിനിറ്റിൽ ബ്രയാൻ എംബ്യൂമയിലൂടെ ബ്രെൻഫോർഡാണ് മത്സരത്തിൽ മുന്നിലെത്തിയത്. തുടർന്ന് സമനില കാണാനുള്ള വെസ്റ്റാം ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലം കണ്ടില്ല. എന്നാൽ 80-ാം മിനിറ്റിൽ ജെറോഡ് ബോവനിലൂടെയാണ് വെസ്റ്റാം സമനില ഗോൾ നേടിയത്. തോമസ് ഔച്ചക്കിന്റെ പാസിൽ നിന്നായിരുന്നു ബോവൻ ഗോൾ നേടിയത്. മത്സരം സമനിലയിലേക്ക് പോകുമെന്ന് ഉറപ്പായ ഇടത്തുനിന്നാണ് ഒരു സെറ്റ് പീസിൽ നിന്ന് 94-ാമത്തെ മിനിറ്റിൽ ബ്രെൻഫോർഡ് വിജയ ഗോൾ നേടുന്നത്. യോനെ വിസിയായിരുന്നു ബ്രെൻഫോർഡിന് വിജയ ഗോൾ സമ്മാനിച്ചത്. വിജയ ഗോളിന് ഭ്രാന്തമായി ആഘോഷിക്കുന്ന ബ്രെൻഫോർഡ് താരങ്ങൾ പ്രീമിയർ ലീഗിലെ സ്ഥിരം കാഴ്ചയാവുകയാണ്. ജയത്തോടെ ബ്രെൻഫോർഡ് ലീഗിൽ 7-ാം സ്ഥാനത്തെത്തിയപ്പോൾ വെസ്റ്റാം 9-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ലെസ്റ്റർ സിറ്റിക്കെതിരെ 2 ഗോളിന് പിറകിൽ നിന്ന ശേഷം സമനില പിടിച്ച് പാട്രിക് വിയേറയുടെ ക്രിസ്റ്റൽ പാലസ്. സ്വന്തം മൈതാനത്ത് കൂടുതൽ പൊസഷൻ കൈവശം വെച്ചതും അവസരങ്ങൾ തുറന്നതും പാലസ് തന്നെയായിരുന്നു. എന്നാൽ 31-ാം മിനിറ്റിൽ ആദ്യ 11-ൽ ഇടം പിടിച്ച കിലേച്ചി ഇഹ്നാച്ചോ ബ്രണ്ടൻ റോജേഴ്സിന്റെ ടീമിന് ആദ്യ ഗോൾ സമ്മാനിച്ചു. തുടർന്ന് 6 മിനിറ്റിനുള്ളിൽ ഹാവി ബാർൺസിന്റെ പാസിൽ നിന്നും സീസണിലെ 6-ാം ഗോൾ കണ്ടെത്തിയ ജേമി വാഡി ലെസ്റ്ററിന് 2-ാം ഗോൾ സമ്മാനിക്കുകയും ചെയ്തു. ആദ്യ പകുതിയിൽ 2-0 ലെസ്റ്റർ മുന്നിട്ട് നിന്ന മത്സരത്തിൽ 2-ാം പകുതിയിൽ പാലസ് തിരിച്ചുവരവാണ് കാണാൻ സാധിച്ചത്. സമനില നേടാനുള്ള പാലസ് ശ്രമം 60-ാം മിനിറ്റിലാണ് ആദ്യ ഫലം കണ്ടത്.
ജോർദൻ അയുവിന് പകരക്കാരനായി ഇറങ്ങിയ മൈക്കിൾ ഓൾസിയാണ് വോളിയിലൂടെ പാലസിന് ആദ്യ ഗോൾ സമ്മാനിച്ചത്. തുടർന്ന് ഗാലഗറിന് പകരക്കാരനായി ഇറങ്ങി 28 സെക്കൻഡിൽ തന്നെ ഒരു ഹെഡറിലൂടെ ജെഫ്രി ഷെൽപ് പാലസിന് അർഹമായ സമനില ഗോൾ നേടിക്കൊടുത്തു. പകരക്കാരെ കൊണ്ടുവന്ന പാലസ് പരിശീലകൻ പാട്രിക് വിയേരയുടെ മികവാണ് അവർക്കൊരു പോയിന്റ് നേടിക്കൊടുക്കാൻ സാധിച്ചത്. ലീഗിൽ ലെസ്റ്റർ 13ാം സ്ഥാനത്തും പാലസ് 14ാം സ്ഥാനത്തുമാണ് നിലവിൽ നിൽക്കുന്നത്. തുടർച്ചയായ 3 പ്രീമിയർ ലീഗ് മത്സരങ്ങളുടെ തോൽവിക്ക് ശേഷം വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ടോട്ടനം ഹോട്ട്സ്പൂർ. ടോട്ടനം ഹോട്ട്സ്പൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ലയെ 1-2 ഗോളുകൾക്കാണ് ടോട്ടനം ജയം കണ്ടത്. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും വിഭിന്നമായി മികച്ച ഫുട്ബോൾ കളിച്ച ടോട്ടനമാണ് മത്സരത്തിൽ എല്ലാ മേഖലയിലും മുന്നിട്ട് നിന്നത്. ഇതിൻ്റെ ഫലമായിരുന്നു 27ാം മിനിറ്റിൽ പിയറെ എമിൽ ഹോയ്ബർഗ് ബോക്സിന് പുറത്തുനിന്ന് ഗോൾ നേടിയത്. സോണിൻ്റെ പാസിൽ നിന്നായിരുന്നു ഡാനിഷ് താരം ആ ഗോൾ നേടിയത്. 2ാം പകുതിയിൽ കൂടുതൽ മികവ് പുലർത്തുന്ന ആസ്റ്റൺ വില്ലയാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഇതിൻ്റെ ഫലമായി 67ാമത്തെ മിനിറ്റിൽ വില്ലയുടെ സമനില ഗോൾ പിറന്നു. മാറ്റ് ടാർഗറ്റിൻ്റെ പാസിൽ നിന്ന് ഇംഗ്ലീഷ് താരം ഓലി വാറ്റ്കിൻസണാണ് വില്ലയ്ക്ക് സമനില ഗോൾ സമ്മാനിച്ചത്. എന്നാൽ 4 മിനിറ്റിനുള്ളിൽ ടോട്ടനം മത്സരത്തിൽ ആധിപത്യം തിരിച്ചുപിടിച്ചു. ആദ്യം ലൂക്കാസ് മോറ വിജയ ഗോൾ നേടിയെന്ന് കരുതിയെങ്കിലും മാറ്റ് ടാർഗറ്റിൻ്റെ സെൽഫ് ഗോളാണ് ടോട്ടനമിന് ആധിപത്യം തിരിച്ചു നൽകിയത്. സോണിൻ്റെ ഷോട്ട് ടാർഗറ്റിൻ്റെ മേലിൽ തട്ടി വില്ല വലയിൽ പതിക്കുകയായിരുന്നു. ടോട്ടനം ജയം നേടിയെങ്കിലും മറ്റൊരു മത്സരത്തിൽ കൂടി ഗോൾ നേടാൻ ഹാരി കെയ്ൻ പരാജയപ്പെടുന്നതാണ് കാണാൻ സാധിച്ചത്. ജയത്തോടെ ടോട്ടനം 8ാമതായപ്പോൾ വില്ല 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇൻ്റർനാഷണൽ ബ്രേക്ക് മൂലം വരുന്ന വാരാന്ത്യത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഗെയിമുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രീമിയർ ലീഗ് ആരാധകർക്ക് വരുന്ന 16 ഒക്ടോബർ വരെ ഇനി കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണ്. ലീഗ് ടേബിളിൽ 1ാമന്മാരായി ചെൽസി വരുന്ന 2 ആഴ്ച തുടരുന്നതുമാണ്.